ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്കൂൾ തുറക്കാനായി അലഹമ്ദുലില്ല ഉസ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ വേയിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഞാൻ സ്കൂൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാഗ് വേയിച്ചിട്ടുണ്ട്. ഒരു ക്യൂട്ട് ടെഡിന്റെ ഫോട്ടോക്കുള്ള ഒരു ബാഗാണ്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ. പിന്നെ ഒരു ട്യൂഷൻ ബാഗ് ഉണ്ട്. പിന്നെ രണ്ട് ഫയൽ വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പ്രിന്റ് വേയിച്ചിട്ടുണ്ട്. പിന്നെ പെൻസിൽ വേയിച്ചിട്ടുണ്ട്, എച്ച്ഡിന്റെ പെൻസിലാണ്. പിന്നെ നെയ് സ്ലിപ്പ് വേയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, സ്റ്റെപ്ലറൊക്കെ വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗോബിന്റെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷാർപ്നർ വേയിച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് പൗച്ചുകൾ വേയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമലിന്റെ ഒരു 10 rupees കളർ വേയിച്ചിട്ടുണ്ട്. പിന്നെ ടിഫിൻ ബോക്സ് വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സ് ബോക്സ് വേയിച്ചിട്ടുണ്ട്. പിന്നെ മഴക്കായല്ലോ, അതുകൊണ്ട് റെയിൻകോട്ട് വേയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറക്കാനായപ്പോ സ്കൂളിലെ ബുക്ക് വേണമല്ലോ, അപ്പൊ മാത്സ് കാണാൻ അത്യാവശ്യം നല്ല കട്ടിയുള്ള നോക്കി തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോമെട്രി ബോക്സ് വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വലിയൊരു കളറാണ്, നല്ല റൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി അതുകൊണ്ട് ഇത് സ്കൂളിൽ ആവശ്യം വരുമ്പോ വേയിച്ചതാണ് കേട്ടോ. പിന്നെ വേയിച്ചിട്ടുള്ളത് ഒരു ബിഎസിന്റെ ഒരു പെണ്ണ് വേയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പെണ്ണിന്റെ സാധനത്തിന്റെ പേരൊന്നും അറിയില്ല. ഒരു തോക്കിന്റെ പെണ്ണി വേയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് മിഷി സെപ്പറേറ്റ് ആയിട്ടാണ് വേയിച്ചിട്ടുള്ളത്. പിന്നെ മൊനമാട്ടി പെൻസിൽ വേയിച്ചിട്ടുണ്ട്. കൊട വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു പെണ്ണി വേയിച്ചിട്ടുണ്ട്. പിന്നെ ലെക്സി ഫൈവ് ആണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ലെക്സി ഫൈവ് രണ്ട് ബാക്ക് വേയിച്ചിട്ടുണ്ട്. പിന്നെ ഉസ്കൂൾ വന്നാല് ഒട്ടിക്കാരൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കളർ പേപ്പർ വേയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജോമെട്രി ബോക്സ് വേയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു നോട്ട് വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉസ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെറിയ നോട്ട്സാണ് അതൊക്കെ ഞാൻ വേയിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ട് സ്കെയിൽ വേയിച്ചിട്ടുണ്ട്. പിന്നെ ഷാർപ്നറുകൾ 5 വേയിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, അപ്സരന്റെ കമ്പനി ഉള്ളത്, പിന്നെ ക്ലാമിന്റെ കമ്പനി ഉള്ളത് ഡബറുകളൊക്കെ വേയിച്ചിട്ടുണ്ട് ഇറേസറ്. പിന്നെ മാർക്കർ വേയിച്ചിട്ടുണ്ട്. പിന്നെ ബോൾ പെന്നെ വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെയിന്റിങ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിക്കാനുള്ള ടാപ്പ് വേയിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ടാപ്പും വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 30 rupees വില വരുന്ന സ്കെച്ച് വേയിച്ചിട്ടുണ്ട്. പിന്നെ ഫെവി ഫ്ലിക്ക് വേയിച്ചിട്ടുണ്ട്. ഫെവി കോള് വേയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടർ വേയിച്ചിട്ടുണ്ട്, ക്യൂട്ടല്ലേ. ഇത് ഇവിടുന്ന് ഓപ്പോസിറ്റ് അവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷാർപ്നറായി ചെയ്യുക. പിന്നെ വൈറ്റ്നർ വേയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡെയിലി ബുക്കാണ്, നല്ല ഹോർക്കൊക്കെ തരുമ്പോൾ എഴുതാനുള്ള ബുക്ക്. പിന്നെ ഷാർപ്പ് ചെയ്ത പിന്നെ വേയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കളറിംഗ് ഒക്കെ ചെയ്യുന്ന നല്ല ഇഷ്ടമായതുകൊണ്ട് ഇത് ഓയിൽ പേസ്റ്റിൽ വേയിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമലിൻ്റെ കമ്പനീൻ്റെയാണ് അതും. ഞാൻ കളറുകളൊക്കെ അധികം യൂസ് ചെയ്യല് ക്യാമലാണ്. ഫ്ലോ എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ, ഇരിക്കട്ടെ. പിന്നെ എക്സാമൊക്കെ ആവും സ്കൂൾ വന്നാൽ, അതുകൊണ്ട് തന്നെ ഒരു എക്സാം പാഡ് വേയിച്ചിട്ടുണ്ട്. പിന്നെ അപ്സരൻ്റെ കമ്പനിയുള്ള 2 പെൻസിൽ ബോക്സസ് വേയിച്ചിട്ടുണ്ട് കേട്ടോ, കളർഫുൾ ആയിട്ടുള്ളത്. പിന്നെ പുസ്തകമൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 6 കവറിംഗ് ബുക്സ് കവറിംഗ് ബോർഡ് വേയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഒരു പുതുക്കത്തിന് വേണ്ടിയിട്ട് ചെരുപ്പ് വേയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ വരുന്നവരെ ബൈ.